ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ഡീല് നിങ്ങൾക്ക് ഇപ്പൊ നിലവില് എവിടെയും തന്നെ കിട്ടത്തില്ല. അപ്പോൾ ഒക്ടോബർ 3-ാം തീയതി തൊട്ട് ഒക്ടോബർ 12-ാം തീയതി വരെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേ സെയിലൊക്കെ നടക്കാനൊക്കെ തന്നെ പോവുകയാണ്, എല്ലാ വർഷത്തെ പോലെയൊക്കെ തന്നെ. അപ്പൊ പ്രത്യേകിച്ച് ഐഫോൺസിനും ഇപ്രാവശ്യം നല്ല ഡീലൊക്കെ ഉണ്ട്. അപ്പൊ 3 iPhones മേജർ ആയിട്ട് ഈ ഡീലൊക്കെ തന്നെ ഉള്ളത്. ഒന്നാണ് iPhone SE 2020, ഒന്നാണ് iPhone 12, ഒന്നാണ് iPhone 12 mini ഒക്കെ തന്നെ. അപ്പൊ ആദ്യം നമുക്ക് കൂടുതൽ സമയം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ iPhone SE നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ഐഫോൺ ഒക്കെ തന്നെ. അപ്പോൾ iPhone SE 2020 64GB പ്രൈസിംഗ് ആണെങ്കിൽ 24,499 rupees ഒക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോൺ തന്നെ 128GB വരുന്നത് 27,999 rupees ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതാണ് പ്രൈസിംഗ് ഒക്കെ തന്നെ. അപ്പൊ കഴിഞ്ഞ വർഷവും എനിക്ക് ഓർമ്മയുണ്ട് ഇത് എനിക്കൊന്ന് 25K ഉണ്ടായിരുന്നു. അപ്പൊ അതേ പ്രൈസിംഗിലൂടെ ഒക്കെ തന്നെയാണ് ഇപ്രാവശ്യം ഇതൊക്കെ ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വില കുറഞ്ഞ ഐഫോണൊക്കെ വേണം, ഫാസ്റ്റ് ഫോണൊക്കെ വേണമെങ്കിൽ ഈ ഫോണിലോട്ട് നിങ്ങൾക്ക് ഒക്കെ തന്നെ പോകാൻ പറ്റും. ഈ ഫോണിന്റെ ഫോം ഫാക്ടർ ആണെങ്കിൽ 4.7 ഒക്കെ തന്നെയായിട്ടാണ്. ഒരു ഹാൻഡി ഫോൺ വേണമെങ്കിൽ ഇത് നല്ല ഓപ്ഷൻ ഒക്കെ തന്നെയായിരിക്കും. ഇതിൽ വരുന്ന A13 ബയോണിക് ചിപ്പ് ഒക്കെ തന്നെയാണ്, നിങ്ങൾക്ക് നല്ല ക്യാമറാസ് ഒക്കെ തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നൈറ്റ് ബോർഡ് ഒന്നും തന്നെ ഇല്ല, അതും ഓർത്തോണം. അപ്പൊ ഇതൊക്കെയാണ് ഈ iPhone SE പറ്റി. പക്ഷെ ഒരു ഡ്രോബാക്ക് ഈ ഫോൺ ബാറ്ററി ബാക്കപ്പ് ഒക്കെ തന്നെയാണ്, അതും ഓർത്തോണം. അപ്പൊ ഇതാണ് ഈ iPhone SE പറ്റിയൊക്കെ തന്നെ. പിന്നെ അടുത്ത രണ്ട് iPhones പറ്റി പറയാണ്, 12 and 12 mini. അതിന്റെ പ്രൈസിംഗ് ഒന്നും ഇതുവരെ ഒന്നും ലീക്ക് ഒന്നും ആയിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലൊന്നും ഇതുവരെ അവർ കൊടുത്തിട്ടില്ല. അപ്പൊ iPhone 12 എക്സ്പെക്ടഡ് പ്രൈസിംഗ് ആണെങ്കിൽ 50,000 rupees തന്നെയാണ്. അപ്പൊ 50K range നിങ്ങൾക്ക് ഇപ്പൊ ഒരു iPhone 12 കിട്ടുവാണെങ്കിൽ ഈ 11 വല്ലം പോകുന്നതിന് പകരം 12 പോകുന്നതായിരിക്കും അത് നല്ലതൊക്കെ തന്നെ. ഈ ഫോൺ വരുന്നത് A14 ചിപ്സെറ്റ് ഒക്കെ തന്നെയാണ്. ഇത് 5G കൂടെയാണ്. ഇതാണ് ഫസ്റ്റ് 5G ഐഫോൺ ഒക്കെ തന്നെ. പിന്നെ ഈ ഫോണിന്റെ സ്ക്രീൻ സൈസ് നോക്കുവാണെങ്കിൽ ഇത് OLED സ്ക്രീൻ ഒക്കെ തന്നെയാണ്. അപ്പൊ iPhone 11 ഈ LCD വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ചേഞ്ച് ഒക്കെ തന്നെയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ iPhone 7 6s ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഫോൺ നല്ല ഒരു പിക്ക് ഒക്കെ തന്നെയായിരിക്കും. അപ്പൊ iPhone 12 50K തന്നെ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേ സെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാന്നൊക്കെ തന്നെയാണ്. അപ്പൊ അടുത്തത് iPhone 12 mini പറ്റി പറയുകയാണെങ്കിൽ ഇതും സെയിം ഒക്കെ തന്നെയാണ്, സ്പെക്സ് വൈസ് ഒക്കെ തന്നെ. അപ്പൊ ഈ ഫോണിന്റെ പ്രൈസിംഗ് ഒന്നും തന്നെ ഇതുവരെ കൺഫേം ഒന്നും ആയിട്ടില്ല. 40K 42K ഒക്കെ തന്നെ ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ iPhone 12 mini സെയിം തന്നെയാണ് A14 ചിപ്സെറ്റ് ഒക്കെ തന്നെ. പക്ഷേ ഇത് 5.4-inch OLED സ്ക്രീൻ ഒക്കെ തന്നെയാണ്. ബാറ്ററി ബാക്കപ്പ് ഒരു ഡ്രോബാക്ക് ഒക്കെ തന്നെയാണ് iPhone SE വെച്ചൊക്കെ നോക്കുമ്പോൾ, പക്ഷെ എന്നാലും കുറവൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു iPhone ഒക്കെ ട്രൈ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് iPhone SE പോകും, 12 miniയിലോട്ടൊക്കെ പോകുന്നത്. iPhone SE ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ചേഞ്ചിലൊക്കെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാശൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ iPhone പോകണം, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ iPhone 7, 18 ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ iPhone 12 ഒക്കെ നല്ല ഒരു പിക്കൊക്കെ തന്നെയായിരിക്കും. ഇതിലോട്ട് നിങ്ങൾക്ക് പോകാനൊക്കെ തന്നെ പറ്റും. അപ്പോൾ ഈ 3 iPhones ഉള്ളൂ ഇപ്പോൾ നിലവിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ തന്നെ ഓഫേഴ്സ്. എന്റെ അറിവിൽ ആമസോണിലും കുറെ കുറെ ഫോൺസിലൊക്കെ ഓഫേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഫ്ലിപ്കാർട്ടിൽ ഈ 3 iPhones ഉള്ളത്. അപ്പൊ ഇനിയും ഞാൻ വീഡിയോസ് ഒക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏതൊക്കെ ഫോണുകളിലാണ് ഓഫേഴ്സ് ഒക്കെ തന്നെ ഉള്ളതാണ്. അപ്പൊ നേരത്തെ എന്ന് പറഞ്ഞ ഈ ലീക്ക് ഒക്കെ വന്നായിരുന്നു ഇത് ഒക്ടോബർ 16 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ, പക്ഷേ ഇത് ഒക്ടോബർ 3-12 വരെയാണ് അവർ വെച്ചത്. അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളതായിരുന്നു ഈ വീഡിയോ കഥയ്ക്ക് ഏതൊക്കെ ഫോണുകളിലാണ് ഓഫേഴ്സ് ഉള്ളത് ഈ ആപ്പിളിനകത്തൊക്കെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.